നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നടക്കുന്ന കേരളയിൽ വിരുദ്ധ സമരങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന് മന്ത്രി സജി ചെറിയാൻ ആരോപിക്കുന്നു. പണമിറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് ഈ ശക്തികളുടെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. കേരളയിലായി ഇട്ട കല്ല് ഊരിയാൽ വിവരമറിയും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേരളയിൽ വിരുദ്ധ സമരത്തിലൂടെ തിരിച്ചു വരാമെന്ന കോൺഗ്രസ് മോഹം നടക്കില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ദേശീയപാതാ വികസനത്തിന് വാക്കുപാലിച്ച LDF സർക്കാർ കേരളയിലും പറഞ്ഞ വാക്കുപാലിക്കുമെന്നും മന്ത്രി പറയുന്നു. പദ്ധതിയുടെ ഭാഗമായി ഒന്നാം തരം നഷ്ടപരിഹാര പാക്കേജ് ഉണ്ട്, എല്ലാം വ്യക്തമായി സർക്കാർ പറയുന്നുണ്ട്. കോൺഗ്രസും BJP തീവ്രവാദ സംഘടനകളുമാണ് സമരം നടത്തുന്നത്. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. ഇന്ത്യയിൽ 11 സംസ്ഥാനങ്ങളിൽ സിൽവർ ലൈന് സമാനമായ പദ്ധതികൾ തുടങ്ങി. കോൺഗ്രസ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാന പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. സർക്കാർ കേരളയിൽ കുറ്റിയടിക്കിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലും നൽകി. കേരള പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലായിരുന്നു ഷാഫിയുടെ പ്രഖ്യാപനം. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതീകാത്മക കല്ല് സ്ഥാപിച്ചായിരുന്നു സമരം. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്തും കല്ലിടുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ പോലീസും സർക്കാരും എന്താണോ ചെയ്തത് അതുതന്നെയാണ് നാട്ടിലെ ജനങ്ങളും ചെയ്യുന്നത്. ആരുടെയും അനുമതിയില്ലാതെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ ജനങ്ങളുടെ പറമ്പിൽ ഏകപക്ഷീയമായി കുറ്റിവെക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങൾ പ്രതിരോധിക്കുന്നു. അതുതന്നെയാണ് പോലീസും സർക്കാരും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മൂല്യം ചെയ്തതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. ജനങ്ങളെ തീവ്രവാദികളാക്കേണ്ട, വരും ദിവസങ്ങളിൽ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള എല്ലാ നീക്കങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് ചെറുത്തിരിക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്ന് കേരള MD MV അജിത് കുമാർ പറയുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാകുമെന്നും ഇതുമായി ഇപ്പോൾ ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളാണ് നടക്കുന്നതെന്നും അജിത്തും വ്യക്തമാക്കുന്നു. ഏതായാലും BJPയും ശക്തമായി തന്നെ സമരരംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയും കേരളയിലെതിരെ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.